ഏവർക്കും വിനീത നമസ്കാരം അച്ഛൻ വിഷം കൊടുത്ത മകൾ മരണപ്പെട്ടു എന്നുള്ള ഒരു ദയനീയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു കേട്ടു അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോ നടക്കുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ട് അച്ഛൻ വിഷം കൊടുത്ത മകൾ മരിച്ചു എന്ന് പറയുമ്പോൾ അതിനെ പുറകിലുള്ള കാരണം പ്രധാനമായിട്ട് മാധ്യമങ്ങൾ പറയുന്നുണ്ട് അന്യമതസ്ഥനെ പ്രണയിച്ചതിന്റെ പേരിലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലേക്ക് അപ്പോ നമ്മൾ ചിന്തിക്കുന്നതാ എന്തായിരിക്കും അച്ഛൻ എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ ഒരു ഹിന്ദു കുടുംബത്തിലെ കുട്ടി പിതാവിനെ വിളിക്കുന്നത് അച്ഛൻ എന്നാണ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു കുട്ടി പിതാവിനെ വിളിക്കുന്നത് അപ്പച്ചൻ അതുപോലെ തന്നെ അച്ചാച്ചൻ ഈ രീതിയിലൊക്കെ പല സ്ഥലങ്ങൾ തെക്കൻ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വിളിക്കുന്നുണ്ട് കേരളത്തിൽ അപ്പോൾ ഇവിടെ മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾ എന്താ വിളിക്കാറ് അവരുടെ പിതാവിനെ ബാപ്പ എന്നാണ് അല്ലേ ഒരു സംശയമില്ല അപ്പോൾ ഇവിടെ അച്ഛൻ മകളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി എന്ന് പറയുകയും അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് അന്യമതസ്ഥനെ പ്രണയിച്ചതിൻ്റെ പേരിൽ ആണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്നുള്ള രീതിയിലേക്ക് വരുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക ഏതെങ്കിലും ഒരു നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു മതഭ്രാന്തോ ഇത്രയും മതഭ്രാന്ത് നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത് ചിന്തിക്കും നമ്മൾക്ക് അറിയാലോ നമ്മുടെ സമൂഹം ഇത് നമ്മുടെ രാജ്യമാണെന്നും ഇവിടെ മതപ്രീഡ ആവശ്യമില്ലെന്നും മതഭ്രാന്ത് ഇവിടെ കാണിക്കേണ്ട കാര്യമില്ലെന്നും നമ്മൾ രാജ്യം ഒരു മതേതരത്വ സ്വഭാവമുള്ള എല്ലാ രീതിയിലും ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ രാജ്യത്ത് ഇതുപോലെ ഒരു സംഭവം അല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുമ്പോൾ നമ്മൾക്കൊരു അപമാനമായിട്ട് തോന്നുന്നു യഥാർത്ഥത്തിൽ കുട്ടിയുടെ പേരിലേക്കും കൊന്ന ഈ പിതാവിൻ്റെ പേരിലേക്കും നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് മതഭ്രാന്ത് ഇവിടെ വലിയ തരത്തിൽ ഉള്ള ചില വ്യക്തികൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് കൃത്യമായിട്ട് ഇപ്പോഴും അഴിഞ്ഞാടുന്നുണ്ട് ഒരു തർക്കമില്ല മരണപ്പെട്ട കുട്ടിയുടെ പേര് ഫാത്തിമ എന്നാണ് ചെയ്ത ഈ പിതാവിൻ്റെ പേര് ഈ ഫാത്തിമയുടെ ബാപ്പയുടെ പേര് അബീസ് എന്നാണ് അപ്പോൾ ഈ അച്ഛൻ എന്നുള്ളത് മാറ്റിയിട്ട് ഈ ബാപ്പ പെൺകുട്ടിയുടെ ബാപ്പ എന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങൾ കൊടുക്കാത്തത് എന്താണെന്നുള്ളത് നമ്മൾക്കറിയില്ല ഇത് എന്താണ് ഈ ഒരു സംഭവം എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇതിനെ ഈ എന്താ പറയുക അപലപിക്കാനായിട്ട് പ്രത്യേകിച്ച് ആരും വരുന്നില്ല മാധ്യമങ്ങൾ ഒരു ചെറിയൊരു ന്യൂസായിട്ട് ഇതിനെ കൊടുക്കുമെങ്കിലും കേരളത്തിലെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പൊ ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ അവര് ഇതുപോലുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് അവരുടെ നിലപാടുകൾ പറയാറുണ്ട് പക്ഷേ വലിയ തരത്തിൽ തന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമൊക്കെ നമ്മൾ ഒരു പെൺകുട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ കുട്ടിയുടെ നീതി അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക സി പി എമ്മിൻ്റെ വനിതാ നേതാക്കന്മാർ വനിതാ പ്രവർത്തക സമിതിയിലെ ആളുകളൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് വന്നുകൊണ്ട് സുരേഷ് ഗോപിയെ പരസ്യമായിട്ട് എതിർക്കുക പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുക്കുക ഇതൊക്കെ നടക്കുന്നുണ്ട് കോടതിയിൽ പോയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ കോടതിയിലേക്ക് എത്തുന്ന കാര്യമാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് എന്ത് അന്വേഷണം നടക്കാനായിട്ട് ഇനി എന്ത് പ്രത്യേകിച്ച് FIR ഇടാൻ FIR ഒക്കെ ഇട്ട് കഴിഞ്ഞല്ലോ സ്ത്രീ പീഡനത്തിന് പോലെ ഉള്ള വകുപ്പൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇനി കോടതി തീരുമാനിച്ചുള്ളൂ അപ്പോൾ ഇവിടെ ഈ കുഞ്ഞു കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു 14 വയസ്സായിട്ടുള്ള ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇവിടെ പ്രണയിക്കാനുള്ള അവകാശമില്ലേ സുഹൃത്തുക്കളെ ഇവിടെ പ്രണയിക്കാനുള്ള അവകാശമില്ലേ ഇവിടെ ലവ് ജിഹാദ് എന്നുള്ള രീതിയിലേക്കൊക്കെ ഭീകരവാദ ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓരോരോ ദുഷ്ടതരങ്ങൾ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടുന്ന് മതം മാറ്റി ഇറാഖിലേക്കും സിറിയയിലേക്കൊക്കെ കൊണ്ടുപോയി ISIS ക്യാമ്പുകളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറ് നമ്മൾ നിയമപരമായിട്ട് നേരിടുന്ന സമയത്ത് അത് ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിയാണ് ആരെ പ്രണയിക്കണമെന്നുള്ളത് ഭീകരവാദ സംഘടനയിലേക്ക് പോകണമെന്നുള്ളതല്ല പക്ഷെ ഈ സ്വാതന്ത്ര്യത്തെ മുതലെടുത്തുകൊണ്ട് പലരും ഭീകരവാദ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ അങ്ങനെ എത്ര എത്ര തെളിവുകളുണ്ട് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിയായിട്ടുള്ള നിമിഷ ഫാത്തിമയായി അങ്ങനെ അങ്ങനെ നിരവധി അപ്പോൾ ഈ സമയത്താണ് ഈ ഫാത്തിമ എന്ന് പറയുന്ന ഫാത്തിമ അബീസ് എന്ന് പറയുന്ന കുട്ടിയുടെ സ്വതന്ത്രമായിട്ടുള്ള ചിന്ത ഇത് 14 വയസ്സായിട്ടുള്ള കുട്ടി അത് ശരിയാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കീഴിലൊരു മൈനറാണ് പക്ഷേ ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഒരു കൂടെ പഠിക്കുന്നതോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വഴിക്ക് കണ്ട് ഇഷ്ടപ്പെടുന്ന ആരായിക്കോട്ടെ ഏത് മതത്തിൽപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനോ അവനോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ടതാണെങ്കിൽ കൈയും കാലും തല്ലി ഒടിച്ചിട്ട് ആ കുട്ടിയുടെ വായിൽ വിഷം കുത്തിക്കേറ്റി കൊലപ്പെടുത്തുന്ന രീതിയാണോ തിരുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണോ ശരി ഇത് ഈ പിതാവ് ഒരു സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറാണ് പോലും എഞ്ചിനീയർമാരൊക്കെ ഏത് തലത്തിലുള്ള ആളുകളാണെന്ന് അറിയാമല്ലോ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ റാഷിദ് എന്ന് പറയുന്ന ഒരു ഭീകരവാദി അറിയാം അബ്ദുൽ റാഷിദ് കാസർഗോഡ് പടന്ന സ്വദേശിയാണ് ഇവനാണ് കേരളത്തിൽ ISIS ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലാണ് റിക്രൂട്ട്മെന്റ് ചെയ്തിരുന്നത് യുവാക്കളെ ഇൻസ്റ്റാഗ്രാം വഴി ഗ്രൂപ്പുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിലൂടെ കൊണ്ടെത്തിച്ച് ഭീകരവാദ സംവിധാനങ്ങളിൽ കൊണ്ടുപോകുക ബെസ്റ്റിൻ ബെൻസിൻ എന്നൊക്കെ പറയുന്ന പാലക്കാട് സ്വദേശികളായിട്ടുള്ള രണ്ട് ക്രിസ്ത്യൻ സഹോദരങ്ങളൊക്കെ മതം മാറ്റി ഉമാരാണ് കൊണ്ടെത്തിച്ചത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഈ റാഷിദ് അടക്കമുള്ള ആളുകളുടെ ജോലി എന്തായിരുന്നു ഉന്നത വിദ്യാസമ്പന്നരായിരുന്നു മെഡിക്കൽ വിഭാഗം എഞ്ചിനീയർമാർ ഇപ്പോൾ നമ്മുടെ ബിൽ ലാദൻ ആരായിരുന്നു
ബില്ലാദിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബില്ലാദിന് അറിയാലോ, ബില്ലാദിന് അറിയാത്ത ലോകത്തിൽ ഒരു കുഞ്ഞു ഉണ്ടാവില്ല. ആരാണ്? അൽഖയ്ദയുടെ സ്ഥാപകൻ. ഇവന്റെ കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ഇയാള്, ബില്ലാദിൻ കെമിക്കൽ എഞ്ചിനീയർ. അപ്പോൾ ഇതുപോലെയുള്ള പല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന നല്ല ചിന്ത, എന്തിനാണ് മനുഷ്യന് വിദ്യാഭ്യാസം? മനുഷ്യന് വിദ്യാഭ്യാസം ഇതുപോലെയുള്ള ദുഷ്ടത്തരങ്ങൾ ചെയ്യാനാണോ, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണോ? അതും പുറത്തല്ല, സ്വന്തം മകളെ പോലും ഉന്നത വിദ്യാസമ്പന്നനും ഇതുപോലെ ഒരു മുതിർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു വ്യക്തി രണ്ട് കാലുകളും തല്ലി ഒടിച്ച് ക്രൂരമായിട്ട് മർദ്ദിച്ച് പെൺകുട്ടിയുടെ വായിലേക്ക് കീടനാശിനി, വിഷമായിട്ടുള്ള കൊടും വിഷമായിട്ടുള്ള കീടനാശിനി വായിലേക്ക് കുത്തിയൊഴുകയും ആ കുഞ്ഞ് അവിടെ ഛർദ്ദിച്ച് അവശതയായി ആ കുഞ്ഞിൻ്റെ ഉമ്മയും ഉമ്മയുടെ സഹോദരനും കൂടി ആ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. ഇനി ഇവനും ഉണ്ടാകും സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അവനെ രക്ഷിക്കണം, അത് ചെയ്തത് തെറ്റല്ലേ എന്നുള്ള രീതിയിലേക്ക്, കുഞ്ഞിങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ എന്താ പറയുക, നമ്മൾ മതഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതഭ്രാന്തന്മാരുടെ, നമ്മൾക്കൊക്കെ മതം എന്നുള്ള സംഭവമല്ല, നമുക്കൊക്കെ ദേശീയതാണ്, നമ്മുടെ രാജ്യമാണ് നമ്മൾക്ക് മുൻപന്തിയിൽ. അത് എൻ്റെ ഹൈന്ദവ സംസ്കാരം, ഞാൻ ജീവിക്കുന്ന എൻ്റെ സംസ്കാരം നിലകൊള്ളുന്നത് ഇതിൻ്റെ മൂലസ്ഥാനം, ലോകത്തിലെ ഏത് ഹിന്ദു എവിടെയുണ്ടെങ്കിലും അവരുടെ എല്ലാം മൂലസ്ഥാനം ഈ ഭാരതമാണ്, ഈ രാഷ്ട്രമാണ്. അപ്പോൾ ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കൃതി എന്താണോ, ഈ സനാതനധർമ്മം എന്താണോ, അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകൾ. അപ്പോൾ അതിനെ ഒരിക്കലും ഒരു മതമായിട്ട് കൂട്ടിക്കെട്ടാനായിട്ട് ശ്രമിക്കേണ്ട. ഇതിനെ വർഗീയതയായിട്ട് കാണുന്നത് രാജ്യവിരുദ്ധതയാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ മതഭ്രാന്ത്, ആ ഒരു മതഭ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയെ ഉപദേശിച്ച് നേരെയാക്കേണ്ട ഒരു കുഞ്ഞിനെ ഇതുപോലെ ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു പിതാവ് തയ്യാറാവുന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ മാനസികാവസ്ഥ ജിഹാദി ഭീകരവാദികളുടെ മനസ്സ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ അതിനപ്പുറത്ത് ഒരു വിഷമവും അവനില്ല. അവൻ എന്തോ ഒരു പുണ്യപ്രവൃത്തി ചെയ്തതുപോലെയാണ് അവൻ്റെ ഈ പോലീസ് വാഹനത്തിൽ അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ. അവൻ എന്ത് പുണ്യപ്രവൃത്തി, ഇതാണോ പുണ്യപ്രവൃത്തി? ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്ടം ചെറുപ്രായത്തിൽ, കൗമാരപ്രായത്തിൽ തോന്നുന്ന ഈ സംഭവത്തെ, ഇതിനെയൊക്കെ എന്താണ് ഈ രീതിയിലേക്ക് ഒരു നിലപാടെടുത്ത് കൊണ്ട് ഇവിടെ കുറേ എണ്ണങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഇതിനെയൊക്കെ നമ്മൾ നമ്മുടെ കേരളം ചർച്ച ചെയ്യാതെ ഇതിനെയൊക്കെ ഒരു ബോധവൽക്കരണം, ഇവിടെ കുട്ടികൾക്കാണോ പിതാവിനാണോ ഈ ഇതുപോലെ മതഭ്രാന്ത് കാണിക്കുന്നവർക്കാണോ യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഈ ബോധവൽക്കരണം വേണ്ടത്? നമ്മൾ ചിന്തിക്കൂ. അപ്പോൾ ഇവിടുത്തെ ഭീകരവാദികളുടെ മനസ്സ് അത് എത്രത്തോളം വലിയ രീതിയിൽ താഴെ തട്ടിലേക്ക് വരെയും പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്ന് വേണം പറയാം. മതഭ്രാന്ത്, മതഭ്രാന്തല്ലാതെ ഇതിനെ ഒന്നും പറയാനില്ല. ഇതുപോലുള്ള മതഭ്രാന്തന്മാർക്കുള്ള ശിക്ഷ കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനത്തിലേക്ക് ഓരോ നിയമപാലകരും മുന്നോട്ട് പോകണം. നിയമ സംവിധാനങ്ങളിലെ ചില പഴുതുകൾ വഴി ഉമ്മാര് രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനമൊക്കെ ഇവിടെ ഊട്ടിയുറപ്പിച്ച് നിലനിർത്തണമെങ്കിൽ ഇതുപോലെയുള്ള കൊടും വർഗീയവാദികളുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അടിയറവ് വെപ്പിച്ചുകൊണ്ട് അവർ അടിപേരിറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഈ എന്നും ഒരു കൃത്യമായിട്ടുള്ള മതസൗഹാർദ്ദത്തോടുകൂടിയും നല്ല രീതിയിലുള്ള ഒരു ചിന്താഗതിയോടുകൂടി പോകാൻ പറ്റുള്ളൂ. ഇതുപോലെ ക്രൂരന്മാരായിട്ടുള്ള മതഭ്രാന്തന്മാരെ ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ ജയിലിലിടുകയും കുറച്ച് നാളുകൾക്ക് ശേഷം ഇവരൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ള തരത്തിലേക്കുള്ള നിലപാടിലേക്ക് നമ്മുടെ കോടതികൾ തന്നെ മാറണമെന്ന് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.